നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അച്ഛൻ വരാന്ന് പറഞ്ഞു. എന്റെ കർത്താവേ, എന്റെ മോക്കൊന്നും വരുത്തരുതേ. മെഡിസിൻ വാങ്ങിച്ചു. ഞാൻ ചെല്ലുമ്പോഴേക്കും ബോധം തെളിഞ്ഞില്ലെങ്കിൽ ഇന്നത്തോടെ തീരും അവളുടെ ഗർഭാവസ്ഥ. പെട്ടെന്നൊരു പെയിൻ ഉണ്ടായി അബോർഷനൊന്നും ഉണ്ടാവത്തില്ല. ഈ മെഡിസിൻ എനിക്ക് അറിയാവുന്നതാ. 24 hours ബോധം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ബഹളം വയ്ക്കും, മറ്റുള്ളവരെ അറിയുകയും ചെയ്യും. വാതിൽ എങ്ങനെയെങ്കിലും തുറന്നിട്ടാണെങ്കിലും അവളെ രക്ഷിക്കാൻ നോക്കും. ഇത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു നീക്കോ. 50-50 ചാൻസ്. സമയം ഒട്ടും കളയാനില്ല. ചെല്ല്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് കഷ്ടിച്ചൊരു 15-20 minutes ആയിട്ടുള്ളൂ. ഇവിടെ അടുത്ത തയ്യൽക്കട വരെ പോയതാ. അപ്പൊ സുജാത കുളിക്കാൻ വേണ്ടി കയറുന്ന കണ്ടിട്ടാ പോയത്. എന്നാ തിരിച്ചു വരുമ്പോ പൈപ്പെല്ലാം തുറന്നിട്ട് വാതിലും തുറന്നു കിടക്കുന്നു. എവിടെ പോയിന്നറിയില്ല. നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഇനിയും അടുത്ത വീട്ടിലേക്കാണ് പോയതാണോ? പോവില്ല. വേറെ എങ്ങും സുജാത പോവാറില്ല. അഥവാ പോകണമെന്നുണ്ടെങ്കിൽ എന്റെ അനുവാദത്തോടെ മാത്രമേ പോകാറുള്ളൂ. പ്രകാശേട്ടാ, സുജാതയ്ക്കൊരു കുഞ്ഞുണ്ടാവുന്നതിൽ ദേഷ്യമുള്ള ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. അല്ല, പ്രകാശേട്ടന് അതിൽ ഒരു വിഷമം തോന്നുന്നില്ലേ? എനിക്ക് വിഷമം എന്റെ മക്കളുടെ കാര്യം ഓർത്തിട്ടാണ്. എന്ത് തന്നെ ആയാലും ആ കുഞ്ഞ് ജനിക്കുന്നത് ഒരു അനാവശ്യ കാര്യമാ. ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാക്കണ്ട. എപ്പോഴെങ്കിലും മറ്റാരും ഇല്ലാത്ത സമയത്ത് എന്റെ കസ്റ്റഡിയിൽ അവളെ കിട്ടും. വേണമെങ്കിൽ അപ്പോ സുഖമായിട്ട് ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ അവളുടെ കുഞ്ഞിനെ. അങ്ങനൊരു അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നൊന്നുമില്ല ഞാൻ. ചിലപ്പോ ദൈവമായിട്ടൊരു അവസരം കൊണ്ടുതരും. പ്രകാശേട്ടൻ നോക്കിക്കും. ഇവിടെ ആരെങ്കിലും വന്നൊന്നും അറിയില്ല, എന്തെങ്കിലും സംഭവിച്ചൊന്നും അറിയില്ല. നമ്മളിപ്പോ എവിടെ പോയി അന്വേഷിക്കും? പോലീസിനെ വിളിക്കണ്ടേ പ്രകാശ?